കുറെ നാളുകളായിട്ട് ഒരുപാട് പേര് കമന്റ്സിലും അല്ലാതെയും ഫേസ്ബുക്ക് മെസ്സഞ്ചറിലും ഒക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അയർലൻഡിന്റെ ഒ ഇ ടി സ്കോറിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടോ, ഐ എൽ ടി എസ് റിക്വയർമെന്റ്സിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ. പിന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന വേറൊരു സംശയമാണ്, ഐ എൽ ടി എസ് ഒ ഇ ടി സ്കോർ കയ്യിൽ കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് എൻ എം ബിക്ക് അപ്ലൈ ചെയ്യാൻ തുടങ്ങാൻ സാധിക്കുകയുള്ളൂ, അതോ അതല്ലാതെയും തുടങ്ങാമോ. അപ്പൊ ഈ ഒരു കാര്യത്തിലുള്ള അവ്യക്തത ഇന്നത്തോടെ നമ്മൾ തീർക്കുകയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എൻ എം ബിയുടെ പ്രോസസിങ് പണ്ട് പേപ്പർ മോഡായിരുന്നു. അതായത് നമ്മൾ ആദ്യം ഐ എൽ ടി എസ് അല്ലെങ്കിൽ ഒ ഇ ടി പഠിക്കുന്നു, അതിന് വേണ്ട റിക്വയർഡ് സ്കോർ നമ്മൾ സെക്യൂർ ചെയ്യുന്നു, അതിനുശേഷം അതിന്റെ കോപ്പി വെച്ച് നമ്മൾ എൻ എം ബിക്ക് അപ്ലൈ ചെയ്യുന്നു. അത് കഴിയുമ്പോഴാണ് അവർ നമുക്ക് ബൈ പോസ്റ്റ് എൻ എം ബി അപ്ലിക്കേഷൻ പാക്ക് അയച്ചിരുന്നത്. ഇപ്പോൾ കാലത്തിനനുസരിച്ച് അത് അപ്ലിക്കേഷൻ പ്രോസസ്സ് ഡിജിറ്റലൈസ് ആയി. അതായത് ഇപ്പോഴത്തെ എൻ എം ബി അപ്ലിക്കേഷൻ മുഴുവൻ ഡിജിറ്റലിയാണ് നടക്കുന്നത്. ഓൺലൈനായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലിരുന്ന് ആരുടെയും സഹായമില്ലാതെ, അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഏജൻസികൾക്ക് പൈസ ഒന്നും കൊടുക്കാതെ തന്നെ നമുക്ക് തന്നെ നമ്മുടെ ഫ്രണ്ട്സും നമ്മുടെ ഇതിനു മുമ്പ് പ്രോസസ് ചെയ്ത ആൾക്കാരൊക്കെ ആയിട്ട് ചോദിച്ച് സ്വസ്ഥമായിരുന്നു ചെയ്യാൻ പറ്റുന്ന രീതിയിലോട്ട് മാറിക്കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ മാറിക്കഴിഞ്ഞതിൻ്റെ കൂടെ തന്നെ ഐ എൽ ടി എസ് ഒ ഇ ടി റിക്വയർമെന്റ്, അതായത് എവിഡൻസ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫഷ്യൻസി എപ്പോൾ ചോദിക്കണം എന്നുള്ളതിൽ എൻ എം ബി ഐ വലിയ രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ്. ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ എൻ എം ബി ഐ അപ്ലിക്കേഷൻ പ്രോസസ്സിനെ രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഡിജിറ്റൽ അഥവാ ഓൺലൈനായിട്ട് എൻ എം ബി ഐ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം എൻ എം ബി ഐയുടെ അപ്ലിക്കേഷൻ പ്രോസസ്സ് എൻ എം ബി ഐ രണ്ട് സ്റ്റെപ്പുകളായി തിരിച്ചു. അതായത് എൻ എം ബി ഐയുടെ പ്രോസസ്സിംഗിൽ ഇപ്പോൾ രണ്ട് അപ്ലിക്കേഷൻ ഓരോ കാൻഡിഡേറ്റിനും ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒന്നാമത്തെ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ക്വാളിഫിക്കേഷൻ റെക്കഗ്നീഷൻ അപ്ലിക്കേഷൻ. അതായത് നമ്മൾ പഠിച്ച നഴ്സിംഗ് കോഴ്സ്, നമ്മൾ അറ്റൻഡ് ചെയ്ത അവേഴ്സ്, നമ്മുടെ ട്രാൻസ്ക്രിപ്റ്റ്, നമ്മുടെ നഴ്സിംഗ് ഡിഗ്രി സർട്ടിഫിക്കറ്റ്, അതിനുശേഷം നമ്മൾക്ക് കിട്ടിയ രജിസ്ട്രേഷൻ, നമ്മൾ രജിസ്റ്റർ ചെയ്ത കൗൺസിൽ, അവിടുന്നുള്ള വെരിഫിക്കേഷൻ, അവിടുന്നുള്ള ഗുഡ് സ്റ്റാൻഡിംഗ്, അങ്ങനെ നമ്മുടെ എഡ്യൂക്കേഷണൽ സംബന്ധമായ എല്ലാ കാര്യങ്ങളും എൻ എം ബി ഐ കൊണ്ട് വെരിഫൈ ചെയ്യിക്കുക. കാരണം നമ്മൾ ഒരു ഓവർസീസ് കാൻഡിഡേറ്റ് ആണ്, അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു എന്താ പറയുക എഡ്യൂക്കേഷൻ അസസ്മെന്റ് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ളതാണ്. കാരണം അവർക്ക് അറിയില്ല നമ്മുടെ സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ നമ്മൾ പഠിച്ച കോഴ്സ് അത് ഇവിടുത്തെ ആയിട്ട് മാച്ച് ആവണമല്ലോ. അപ്പൊ ഐ എൽ ടി എസ് ഒ ഇ ടി ഒ കിട്ടിയ ശേഷമായിരുന്നു പണ്ട് നമ്മൾ എൻ എം ബി ഐയിൽ കയറി ഒരു അക്കൗണ്ടൊക്കെ ക്രിയേറ്റ് ചെയ്ത് എന്താ പറയുക അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത്. എന്നാൽ ഇന്ന് ആദ്യത്തെ സ്റ്റെപ്പ്, അതായത് നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അസസ്മെന്റ് ഐ എൽ ടി എസ് അല്ലെങ്കിൽ ഒ ഇ ടി ഇല്ലാതെ തന്നെ നമുക്ക് ആരംഭിക്കാവുന്നതാണ്. രണ്ടാമത്തെയാണ് രജിസ്ട്രേഷൻ അപ്ലിക്കേഷൻ. അതായത് നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അസസ്മെന്റ് ചെയ്ത് കഴിഞ്ഞു, അതിനുശേഷം നമുക്കൊരു ഡിസിഷൻ ലെറ്റർ കിട്ടും. ആ ഡിസിഷൻ ലെറ്ററുമായിട്ട് നമ്മൾ ഇന്റർവ്യൂ അപ്ലൈ ചെയ്യുന്നു, അതിനുശേഷം നമ്മളൊരു എംപ്ലോയറെ കണ്ടെത്തുന്നു. ആ എംപ്ലോയർ നമുക്ക് ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അഡാപ്റ്റേഷൻ ചെയ്യണമെന്ന് പറയുന്നു. കാരണം അതൊരു കോമ്പിറ്റൻസ് റിക്വയർമെന്റ് ആണ്. അയർലൻഡിലെ നഴ്സിംഗുമായിട്ട് നമ്മൾ നാട്ടിൽ പഠിച്ച നഴ്സിംഗ് ക്വാളിഫിക്കേഷൻ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റിക്വയർമെന്റ് ആണ്. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ അഡാപ്റ്റേഷനോ അല്ലെങ്കിൽ ആപ്റ്റിറ്റ്യൂഡോ സക്സസ്ഫുള്ളായി കംപ്ലീറ്റ് ചെയ്ത ശേഷം നമ്മൾ എൻ എം ബി ഐയിൽ പിൻ അഥവാ അയർലൻഡിലെ നഴ്സിംഗ് രജിസ്ട്രേഷൻ നമ്പർ കിട്ടാൻ വേണ്ടി അപ്ലൈ ചെയ്യണം. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്, അപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ. ഈ സമയത്താണ് നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റിന്റെ, അതായത് എവിഡൻസ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ഐ എൽ ടി എസ് അല്ലെങ്കിൽ ഒ ഇ ടിയുടെ റിസൾട്ട് ആവശ്യമായിട്ടുള്ളത്, അതിന്റെ ടി ആർ എഫ് നമ്പർ. അത് എൻ എം ബി ഐക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് വെരിഫൈ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അപ്പൊ നമ്മളൊരു ഇത് സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാലും എൻ എം ബി അത് വെരിഫൈ ചെയ്യും. ആ ഐ എൽ ടി എസ് അല്ലെങ്കിൽ ഒ ഇ ടി കണ്ടക്ട് ചെയ്ത അതോറിറ്റി ആയിട്ട് അറ്റ് ദ സെയിം ടൈം അതിന്റെ കൂടെ തന്നെ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന മറ്റ് ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അഡാപ്റ്റേഷൻ റിസൾട്ട് കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് എൻ എം ബി നമുക്ക് പിന്ന് ഇഷ്യൂ ചെയ്യുന്നത്. ഇതുകൊണ്ടുള്ള ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, ഐ എൽ ടി എസ് ഒ ഇ ടി ഒ പഠിച്ച് സമയം കളഞ്ഞ് നമ്മളിങ്ങനെ എന്താ പറയുക ഒരുപാട് പേര് മാസങ്ങളായിട്ടും കുറെ നാളായിട്ട് ഐ എൽ ടി എസിന്റെ ഒ ഇ ടിയുടെ പുറകെ നടന്ന് സമയം നഷ്ടപ്പെടുത്തുന്നുണ്ട്. അതായത് നമുക്ക് ഒരു കാരണം എല്ലാവരും വിചാരിക്കുന്ന ഐ എൽ ടി എസ് അല്ലെങ്കിൽ ഒ ഇ ടി കിട്ടിയ ശേഷം മാത്രമേ എനിക്ക് അപ്ലിക്കേഷൻ തുടങ്ങാൻ പറ്റുള്ളൂ എന്നാണ്. എൻ എം ബിയുടെ വെബ്സൈറ്റിൽ വളരെ ക്ലിയർ ആയിട്ട് ഇത് പറഞ്ഞിട്ടുണ്ട്. എൻ എം ബിയുടെ വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. എൻ എം ബിയുടെ വെബ്സൈറ്റിന്റെ എന്താണെന്നുള്ളതെന്ന് സ്ക്രീനിൽ ഇപ്പം വരുന്നുണ്ട്, നിങ്ങൾക്ക് വ്യക്തമായി വായിച്ചു നോക്കാം. രണ്ട് സെക്ഷനായിട്ട് അപ്ലിക്കേഷനെ വേർതിരിക്കുന്നതുകൊണ്ട് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നത് നമ്മൾ ഇന്ത്യക്കാർക്ക് അല്ലെങ്കിൽ മലയാളികൾക്ക് ഏറ്റവും, കാരണം ഏറ്റവും കൂടുതൽ അപ്ലിക്കേഷൻ നമ്മുടെ നാടിനാണ് ഉള്ളത്. നമുക്കാണ് അതിന്റെ ബെനിഫിറ്റ്. കാരണം പണ്ടത്തെ പോലെ ഐ എൽ ടി എസ് ഒ ഇ ടിക്ക് വേണ്ടി മാസങ്ങൾ കഷ്ടപ്പെട്ട് അതൊന്ന് കിട്ടിയിട്ട് അപ്ലിക്കേഷൻ തുടങ്ങാൻ അത്രയും സമയം നമ്മൾ നഷ്ടപ്പെടുത്തേണ്ട കാര്യമില്ല. അയർലൻഡ് നിങ്ങളുടെ സ്വപ്നത്തിൽ അല്ലെങ്കിൽ അയർലൻഡ് നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാനിൽ ഒരു ഫ്യൂച്ചർ വർക്ക് പ്ലേസ് ആയിട്ട് ഉണ്ടെങ്കിൽ, ഫാമിലി ആയിട്ട് സെറ്റിൽ ആവാനുള്ള ഒരു കൺട്രി ആയിട്ട് അയർലൻഡ് നിങ്ങളുടെ ചോയ്സിൽ ഉള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് മുതൽ ആരംഭിക്കാവുന്നതാണ് നിങ്ങളുടെ അപ്ലിക്കേഷൻ. എങ്ങനെയാണ് എൻ എം ബിയുടെ അപ്ലിക്കേഷൻ ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ച് വളരെ വിശദമായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടൊരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. എൻ എം ബി ഐ രജിസ്ട്രേഷൻ, അയർലൻഡ് പ്രോസസ്സിംഗ്, അയർലൻഡിലെ നഴ്സിംഗിന്റെ രീതികൾ, ഇവിടുത്തെ ഹോസ്പിറ്റൽസ്,
ഇതുപോലെ ഒരുപാട് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള അയർലൻഡ് നേഴ്സുമാരെ സംബന്ധിക്കുന്ന വീഡിയോസ് എൻ്റെ ഈ ചാനലിലുണ്ട്. ചാനലിൽ കാണാത്തവർ കാണുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾക്കത്. അപ്പൊ ഇതാണ് ഏറ്റവും പുതിയതായിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. നിങ്ങളൊരു നഴ്സിംഗ് ഗ്രാജുവേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, എല്ലാവരും ചോദിക്കുന്ന വേറൊരു കാര്യമാണ്, എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ NMBI അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത്. നിങ്ങളൊരു ഫ്രഷ് ഗ്രാജുവേറ്റ് ആണെങ്കിൽ എക്സ്പീരിയൻസിന്റെ ആവശ്യമില്ല. പക്ഷെ നിങ്ങൾ രജിസ്ട്രേഷൻ കഴിഞ്ഞ് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ, രജിസ്ട്രേഷൻ കഴിഞ്ഞ അന്ന് തൊട്ട് ഇത്രയും നാൾ നിങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നു എന്ന് ന്യായമായിട്ടും NMBI ചോദിക്കും. അതിന് നിങ്ങൾക്ക് വാലിഡ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് സബ്മിറ്റ് ചെയ്യാൻ പറ്റാത്തപ്പോഴാണ് അത് ഒരു കരിയർ ഗ്യാപ്പായിട്ടൊക്കെ കണക്കാക്കപ്പെടുന്നത്. അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് വേറൊരു വീഡിയോയിൽ പറയാം. അപ്പോൾ ഇപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇത്ര മാത്രമാണ്. നിങ്ങൾക്ക് IELTS അല്ലെങ്കിൽ OET റിസൾട്ട് ഇല്ലാതെ തന്നെ NMBI വെബ്സൈറ്റിൽ കയറി MyNMBI എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ റെക്കഗ്നീഷൻ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് അയർലൻഡ് പ്ലാനുള്ളവർ എത്രയും പെട്ടെന്ന് ഇത് സ്റ്റാർട്ട് ചെയ്യാം. ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് പേർക്ക് IELTS OET കിട്ടാൻ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ചിലർക്ക് മാസങ്ങൾ എടുക്കുന്നു, ചിലർക്ക് കുറേ ഒരു വർഷം തന്നെ ചിലപ്പം IELTS പുറകെ സമയം ആവശ്യമുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ഓരോരുത്തരുടെയും ലെവൽ ഡിഫറെൻ്റ് ആണല്ലോ. അപ്പോൾ NMBI ഇപ്പോഴത്തെ സെറ്റപ്പിൽ ഒരുപാട് അപ്ലിക്കൻസ് ഉള്ളതുകൊണ്ട് തന്നെ NMBI രജിസ്ട്രേഷൻ പ്രോസസ്സ്, ഈ റെക്കഗ്നീഷൻ ഓഫ് ക്വാളിഫിക്കേഷൻ പ്രോസസ് ഒക്കെ ഒരുപാട് ഡിലേ ഉണ്ട്. 3 മാസം കൊണ്ട് എല്ലാം കംപ്ലീറ്റ് ആയവരുണ്ട്, 1 വർഷം 1.5 വർഷമായിട്ടും കംപ്ലീറ്റ് ആവാത്തവരുണ്ട്. അപ്പോൾ ചിലവരൊക്കെ പറയും, എനിക്ക് 3 മാസമായി 6 മാസമായി ഞാൻ എഡ്യൂക്കേഷൻ അസസ്മെന്റ് റിക്വയർഡിൽ ഇങ്ങനെ കിടക്കുകയാണ്, ഇനി എന്താണ് നെക്സ്റ്റ്, എത്ര സമയം എടുക്കും, എന്റെ എഡ്യൂക്കേഷൻ അസസ്മെന്റ് കംപ്ലീറ്റ് ആയി, എന്നെ DL കിട്ടാൻ എത്ര മാസം എത്ര സമയം എടുക്കും, അങ്ങനെ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളൊരു 6 മന്ത്സ് മിനിമം ഈ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അസസ്മെന്റിന് വേണ്ടി മാറ്റി വെച്ചേ മതിയാവും. അങ്ങനെ ഒരു ലെവലിൽ വേണം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ കയ്യിലുള്ള 6 മാസം കൊണ്ട് നിങ്ങൾക്ക് ഒന്ന് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ IELTS OET സുഖമായിട്ട് ക്ലിയർ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ കയ്യിലൊരു ഡിസിഷൻ ലെറ്റർ കിട്ടുമ്പോഴേക്ക് നിങ്ങളുടെ കയ്യിൽ IELTS അല്ലെങ്കിൽ OET റിസൾട്ടും ഉണ്ടാവും. അപ്പം ഇതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അപ്പോൾ ഒന്നുകൂടി പറയുന്നു, NMBI ക്വാളിഫിക്കേഷൻ അസസ്മെൻറ്റ് ചെയ്യാൻ IELTS അല്ലെങ്കിൽ OET റിസൾട്ട് ആവശ്യമില്ല. ഇപ്പോൾ അത് NMBI വെബ്സൈറ്റിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 2-ാമത്തെ സ്റ്റേജായ അപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ സെക്ഷനിലാണ്, ആ സമയത്താണ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസിയുടെ റിസൾട്ട് ആവശ്യമായിട്ടുള്ളത്. 2-ാമത് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, NMBI IELTS അല്ലെങ്കിൽ OET സ്കോറിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടോ എന്നുള്ളത്. സത്യം പറഞ്ഞാൽ ഒരു വ്യത്യാസവും ഇപ്പോൾ വന്നിട്ടില്ല. ഓൺലൈൻ ആയിട്ടും ഡിജിറ്റലായിട്ടും ഒക്കെ പരീക്ഷ നടത്തുന്നതിൻ്റെ കുറച്ച് മാറ്റങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നതിൽ കുറച്ച് IELTS OET സ്കോറിന്, NMBI രജിസ്ട്രേഷന്, അയർലൻഡിന് ഒരു മാറ്റവും വന്നിട്ടില്ല. 1-ാമത്തെ കാര്യം. 2-ാമത്തെ കാര്യം, അയർലൻഡിൽ ക്ലബ്ബിംഗ് പറ്റത്തില്ല. അതായത് 2 IELTS സ്കോറുകൾ 2 OET ടെസ്റ്റിന്റെ സ്കോറുകൾ തമ്മിൽ ചേർത്ത് അപ്ലൈ ചെയ്യാൻ NMBI അക്സെപ്റ്റ് ചെയ്യുന്നതല്ല. സിംഗിൾ ടെസ്റ്റിന്റെ സ്കോറ് തന്നെ വേണം NMBI രജിസ്ട്രേഷന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞ പോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് NMBI വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് കാണാൻ പറ്റും IELTS റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും 3 മൊഡ്യൂളില് 7ഉം 1 മൊഡ്യൂളില് 6.5ഉം ഓവറോൾ 7ഉമാണ്. ഇന്ന് രാവിലെ ഇപ്പോൾ വെബ്സൈറ്റ് കയറി നോക്കിയ സമയം വരെ ഇതിലൊരു മാറ്റവും വന്നിട്ടില്ല. OET അതുപോലെ തന്നെയാണ്, B in 3 components C+ in any 1 component. അപ്പോൾ ഈ റിക്വയർമെന്റ്സിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. ഒരുപാട് പേര് കമന്റ്സിലും അല്ലാതെയും മെസ്സഞ്ചറിലും ഒക്കെ ചോദിക്കുന്നതുകൊണ്ടാണ് ഞാൻ സ്ട്രെസ് ചെയ്ത് പറയുന്നത്. അപ്പോൾ NMBI രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട IELTS OET ഒക്കെ സംബന്ധിക്കുന്ന നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ടേക്ക് കെയർ.